ഹലോ എവ്രിവൺ, വെൽക്കം ടു ഫെബിൾസ്. നമ്മൾ ഇന്ന് വചനത്തെക്കുറിച്ചാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ, അതായത് സിലബസിനെ പരിചയപ്പെടുത്തുന്ന സമയത്ത് നമ്മൾ പറഞ്ഞതാണ്, നാമത്തോട് ചേർന്ന് വരുന്ന മൂന്ന് വിഭാഗങ്ങളിൽ ഒന്നാണ് വചനം. വചനം എന്താണെന്ന് സാമാന്യമായി അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അതിനെ വിശദമായി പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, എന്താണ് വചനമെന്ന് നോക്കാം. നാമം ഒന്നോ ഒന്നിലധികമോ എന്ന് സൂചിപ്പിക്കുന്നതാണ് വചനം. ഇതും നമ്മൾ സിലബസ് പരിചയപ്പെടുത്തുന്ന സമയത്ത് പറഞ്ഞു കഴിഞ്ഞതാണ്. ഒരു നാമം, അതായത് നാമപദം, അത് ഒന്നിനെയാണോ കുറിക്കുന്നത് അല്ലെങ്കിൽ ഒന്നിലധികം എണ്ണത്തെയാണോ കുറിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നതിനെയാണ് നമ്മൾ വചനം എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ നമുക്കിത് കുറച്ചുകൂടെ പരിചിതമായിരിക്കും. സിംഗുലർ പ്ലൂറൽ എന്നാണ് പറയുക. അതായത് ഏകവചനത്തെ സിംഗുലർ എന്നും ബഹുവചനത്തെ പ്ലൂറൽ എന്നും പറയും. ഒന്നിലധികമുള്ളതിനെ പ്ലൂറൽ എന്നും ഒന്നിനെ കുറിക്കുന്നതിന് സിംഗുലർ എന്നുമാണ് പറയുന്നത്. മലയാളത്തിലും അതുപോലെ തന്നെ രണ്ടായിട്ടാണ് വചനത്തെ വിഭജിച്ചിട്ടുള്ളത്, ഏകവചനം, ബഹുവചനം. സംസ്കൃതത്തിലാണെങ്കിൽ ദ്വിവചനം എന്നുള്ള ഒന്നുകൂടെ കാണാൻ വേണ്ടി പറ്റും. മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ വചനം എന്ന് പറയുന്നത് ഏകവചനം, ബഹുവചനം എന്നിങ്ങനെ രണ്ടായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഏകവചനം എന്ന് പറയുന്നത് നാമപദം ഒന്നിനെ കുറിക്കുകയാണെങ്കിൽ, അതായത് ഒരെണ്ണത്തെ മാത്രം കുറിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഏകവചനം എന്ന് പറയുന്നത്. ബഹുവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാമം ഒന്നിലധികം സൂചിപ്പിക്കുന്നുവെങ്കിൽ, ഒന്നിലധികം എണ്ണത്തെ സൂചിപ്പിക്കുന്നുവെങ്കിൽ അതിനെ ബഹുവചനം എന്ന് പറയും. ഒരു എക്സാമ്പിൾ പറയാം. ഏകവചനത്തിന് കുട്ടി, കുട്ടി എന്നുള്ള പദം ഒരു കുട്ടിയെ മാത്രമാണ് കുറിക്കുന്നത്, അപ്പം അതിനെയാണ് ഏകവചനം എന്ന് പറയുന്നത്. ഇനി ബഹുവചനത്തിന് ഉദാഹരണമായി ഇതേ കുട്ടി തന്നെ, അതിൻ്റെ ബഹുവചനം എന്ന് പറയുന്നത് കുട്ടികൾ എന്നുള്ളതാണ്. ഒന്നിലധികം കുട്ടികൾ അല്ലെങ്കിൽ ഒന്നിലധികം കുട്ടികളെ കുറിക്കുന്നുണ്ട്. അപ്പം ഈ രീതിയിലാണ് വചനത്തെ രണ്ടായി തിരിച്ചിട്ടുള്ളത്, ഏകവചനം, ബഹുവചനം. ഇനി ബഹുവചനം തന്നെ മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. സലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം, പൂജക ബഹുവചനം. ഇതൊക്കെ ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെയാണ്. സലിംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ലിംഗത്തോടു കൂടിയത്. നമ്മൾ ലിംഗത്തിൻ്റെ ക്ലാസ് പഠിച്ചതാണ്. അതായത് ലിംഗം എന്ന് പറയുന്നത് പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ നപുംസക ലിംഗമാണോ എന്ന് തിരിച്ചറിയുക എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ ബഹുവചനം, നമ്മൾ ഉപയോഗിക്കുന്ന ബഹുവചനം ലിംഗത്തെ സൂചിപ്പിക്കുന്നുവെങ്കിൽ അതിനെ സലിംഗ ബഹുവചനം എന്ന് പറയും. അലിംഗ ബഹുവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ലിംഗത്തെ അതിൽ സൂചിപ്പിക്കുന്നില്ല. അടുത്തത് പൂജക ബഹുവചനമാണ്. പൂജകം എന്ന വാക്കിനർത്ഥം ബഹുമാനം എന്നാണ്. ബഹുമാനത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ബഹുവചന പ്രത്യയങ്ങളെയാണ് നമ്മൾ പൂജക ബഹുവചനം എന്നുള്ള കാറ്റഗറിയിൽ പെടുത്തുന്നത്. ഇനി ഇതെല്ലാം എന്താണെന്ന് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. സലിംഗ ബഹുവചനം ലിംഗ വ്യത്യാസം സൂചിപ്പിക്കുന്നു. അതിന് ഉദാഹരണങ്ങളിലേക്ക് നോക്കാം. അമ്മമാർ, സഹോദരന്മാർ, അധ്യാപികമാർ. ഇവിടെ അമ്മമാർ എന്ന് പറയുന്നത് ബഹുവചനം തന്നെയാണ്. ഇത് ഏത് ലിംഗത്തെയാണ് സൂചിപ്പിക്കുന്നത്? കൃത്യമായും സ്ത്രീലിംഗത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് സലിംഗ ബഹുവചനത്തിൽ പെട്ടത്. മനസ്സിലായല്ലോ? അതായത് ഇതെല്ലാം തന്നെ ബഹുവചനങ്ങളാണ്. ഈ ബഹുവചനങ്ങൾ ലിംഗത്തെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഏത് ലിംഗത്തിൽ പെട്ടവരെയാണോ എന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. ഇവിടെ അമ്മമാർ എന്നുള്ള ആ ബഹുവചനം കൃത്യമായും സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് സലിംഗ ബഹുവചനത്തിലാണ് ഉൾപ്പെടുന്നത്. അടുത്തത് സഹോദരന്മാർ. ഇവിടെ എന്താണ്? കൃത്യമായിട്ടും പുല്ലിംഗത്തിൽപ്പെട്ട ആളുകളെയാണ് സൂചിപ്പിക്കുന്നത്. ഇതും സലിംഗ ബഹുവചനത്തിലാണ് ഉൾപ്പെടുന്നത്. അടുത്തത് അധ്യാപികമാർ. അധ്യാപികമാർ എന്ന് പറയുന്ന സമയത്തോ അതും സ്ത്രീലിംഗ പ്രത്യയത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം ഇതെല്ലാം എന്താണ്? ലിംഗ വ്യത്യാസത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ഏത് ലിംഗത്തിൽപ്പെട്ടതാണ് എന്നത് ഈ ബഹുവചനങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അത്തരത്തിലുള്ള ബഹുവചന രൂപങ്ങളെയാണ് നമ്മൾ സലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. ഇനി അടുത്തത് അലിംഗ ബഹുവചനം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് സ്ത്രീ പുരുഷ വ്യത്യാസം കുറിക്കുന്നില്ല. സ്ത്രീ എന്നോ പുരുഷനെന്നോ വ്യത്യാസം ഈ ബഹുവചന പ്രത്യയങ്ങൾ കുറിക്കുന്നില്ല. അതിൻ്റെ എക്സാമ്പിൾ നോക്കുന്ന സമയത്തും കൃത്യമാവും. മനുഷ്യർ എന്ന് പറയുന്ന സമയത്ത് അതിൽ സ്ത്രീകളും പുരുഷന്മാരും മറ്റ് ലൈംഗിക ന്യൂനപക്ഷങ്ങളും എല്ലാവരും ഉൾപ്പെടുന്നുണ്ടല്ലേ. അപ്പോൾ അത്തരത്തിൽ സ്ത്രീ പുരുഷ വ്യത്യാസം കുറിക്കാത്ത ബഹുവചനങ്ങളെയാണ് അലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. അടുത്തത് ജനങ്ങൾ എന്നുള്ളതാണ്.
ജനങ്ങൾ എന്ന് പറയുന്ന സമയത്തും സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളാണെങ്കിലും എല്ലാവരും ഉൾപ്പെടുന്നുണ്ട്. അതിൽ ഒരിക്കലും ലിംഗവ്യത്യാസം സൂചിപ്പിക്കുന്നില്ല. എല്ലാവരെയും ഒന്നിച്ചാണ് ആ വാക്ക് പ്രതിനിധാനം ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ബഹുവചനങ്ങളെയാണ് നമ്മൾ അലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. ഏറ്റവും ഒടുവിലായിട്ട് പൂജക ബഹുവചനം. എന്താണത്? നമ്മൾ പറഞ്ഞു ബഹുമാനത്തെയാണത് കുറിക്കുന്നതെന്ന്. ബഹുമാനം കാണിക്കാൻ ഏകവചനത്തിന് ബഹുവചന പ്രത്യയം. ശരിക്കും അതെന്താണ്? ഏകവചനമാണ്. ഇപ്പോൾ നമ്മളിതിൻ്റെ ഉദാഹരണങ്ങളിലേക്ക് കടക്കാം. ഇവിടെ എന്തൊക്കെ ഉദാഹരണങ്ങൾ എഴുതിയിട്ടുള്ളത്? ഗുരുക്കൾ, വൈദ്യർ, നിങ്ങൾ. ഇവിടെയൊക്കെ ഗുരു എന്ന് പറഞ്ഞാൽ മതി. ഗുരു എന്ന് പറഞ്ഞാൽ ഒരാളാണ്, ഏകവചനം തന്നെയാണ്. അപ്പം നമ്മൾ കുറച്ചുകൂടെ ബഹുമാനം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഗുരുക്കൾ എന്നുള്ള പദം ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ വൈദ്യർ, വൈദ്യൻ എന്ന് പറഞ്ഞാൽ മതി. ബഹുമാന സൂചകമായിട്ടാണ് നമ്മൾ വൈദ്യർ എന്ന് പറയുന്നത്. ഇതെന്താണ്? ശരിക്കും ബഹുവചന പ്രത്യയമാണ്. അറ എന്നുള്ളത് ബഹുവചന പ്രത്യയമാണ്. അടുത്തത് നിങ്ങൾ, നീ എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്നത് ഒരാളെ തന്നെയാണ്, ഏകവചനത്തെ തന്നെയാണ് നമ്മൾ നീ എന്ന് പറയുന്നത്. പക്ഷേ കുറച്ചുകൂടി ബഹുമാനം കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്ന് ബഹുവചന പ്രത്യയം ചേർത്ത് ഉപയോഗിക്കുന്നത്. നീ എന്നതിൻ്റെ ബഹുവചനമാണ് നിങ്ങൾ. അപ്പോൾ ഈ ബഹുവചന പ്രത്യയം ചേർക്കുന്നത് ബഹുമാനം കുറിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ രീതിയിലാണ് ബഹുവചനത്തെ മൂന്നായി തിരിക്കുന്നത്: സലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം, പൂജക ബഹുവചനം. ഇപ്പം ഇതിലിപ്പോൾ നമുക്ക് ഏകവചനവും ബഹുവചനവും പെട്ടെന്ന് കിട്ടുന്നതാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഇക്കാര്യമാണ് നമ്മൾ കൂടുതലും മനസ്സിലാക്കി വെക്കേണ്ടത്. പി എസ് സിയിലെ ചോദ്യങ്ങൾ ചോദിക്കുന്നതും ഈ ഒരു ഭാഗത്തിൽ നിന്നാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് മനസ്സിലാക്കേണ്ടത്. ഉദാഹരണങ്ങൾ നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഉദാഹരണങ്ങളിൽ കൂടെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. അപ്പോൾ ഉദാഹരണങ്ങളാണ് നമ്മളിവിടെ മനസ്സിലാക്കി വെക്കേണ്ടത്. ഓരോ ഉദാഹരണങ്ങളും അലിംഗ ബഹുവചനത്തെയാണോ പൂജക ബഹുവചനത്തെയാണോ സലിംഗ ബഹുവചനത്തെയാണോ സൂചിപ്പിക്കുന്നതെന്ന് വ്യക്തമായി മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ വചനത്തെക്കുറിച്ച് ഇത്ര കാര്യങ്ങളെ പറയാനുള്ളൂ. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്.